നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ടെലിഹീലിലേക്ക് സ്വാഗതം. ഈ കോവിഡ് കാലത്ത് നമ്മുടെ ശാരീരിക ആരോഗ്യം എങ്ങനെ പരിപാലിക്കുന്നോ അതിലും ഒരു പടി മേലെ തന്നെയായിരിക്കണം നമ്മുടെ മാനസികാരോഗ്യം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടിയുമായി പയ്യന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് പ്രവീൺ ജോസ് നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് എല്ലാ സംശയങ്ങൾക്കും നിവാരണം നടത്താം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പോൾ ഡോക്ടറെ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ശാരീരിക ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്, മാനസികാരോഗ്യവും അതിലും മേലെ പ്രധാനമാണെന്ന്. അപ്പോൾ ശാരീരികമായി നമുക്കൊരു ചെറിയ പനി വന്നാൽ പോലും ഒന്നാം ഉടനെ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോയി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയും. പക്ഷേ മാനസികമായി എന്തെങ്കിലും അസുഖങ്ങൾ, ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുവാനുള്ളൊരു വിമുഖത ഇന്ന് ആളുകൾക്കിടയിലുണ്ടോ? തുടക്കത്തിന് കുറച്ച് മടി ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രധാനമായി ഇതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റിഗ്മ കാരണമാണ്. താനൊരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മറ്റുള്ള ആളുകൾ തന്നെ ശ്രദ്ധിക്കുമോ, മാനസിക രോഗിയായിട്ട് സമൂഹമായുള്ള മുദ്ര കുത്തുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം ആദ്യം ആളുകൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണാനായിട്ടൊരു മടി കാണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതിന് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഈ കോവിഡിന് ശേഷം കോവിഡ് ബാധിച്ച ആളുകളിൽ അല്ലെങ്കിൽ ക്വാറന്റൈനിൽ നിന്ന ആളുകളിൽ പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുമായി എന്നെ കാണാൻ വരാറുണ്ട്. അപ്പോൾ അന്നത്തെ പോലെയുള്ള പണ്ടത്തെ പോലെയുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായും പ്രധാനമായിട്ടൊരു കാര്യം തന്നെയാണ്. കോവിഡിന് ശേഷം ഇപ്പോൾ മുമ്പുള്ളതിനേക്കാളും ഒരുപാട് ഈ ഉത്കണ്ഠ പോലുള്ള രോഗങ്ങളുമായിട്ട് കൂടുതൽ പേര് ഇപ്പോൾ ഡോക്ടറെ കാണാൻ വരുന്നുണ്ടാവും അല്ലേ? ഒരുപാട് പേര് ഇങ്ങനെ കോവിഡിന് ശേഷം പല ആളുകളും കോവിഡിന് ശേഷം ഇങ്ങനെ എന്നെ വന്ന് കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ മാനസിക രോഗം എന്ന് പറയുന്നത് ഈ കോവിഡിന് ശേഷ കാലഘട്ടത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് വിഷാദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, പിന്നെ വളരെ റെയറായിട്ട് സൈക്കോസിസ് പോലുള്ള അവസ്ഥയും ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം കാണാറുണ്ട്. ഈ രോഗാവസ്ഥ, അതായത് വിഷാദം ഉത്കണ്ഠയ്ക്കും കൂടുതൽ കാണപ്പെടുന്നത് കോവിഡ് രോഗികളിൽ തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഐസൊലേഷൻ അഥവാ ക്വാറന്റൈനിൽ നിൽക്കുന്ന വ്യക്തികളിലാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണുന്നത് കൊച്ചു കുട്ടികൾ, അല്ലെങ്കിൽ വളരെ പ്രായം ചെന്ന ആളുകൾ, വിദേശത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളിലേക്കാണ് ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങളെല്ലാം കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ കോവിഡ് വന്നു പോയവരിൽ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡിനെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഇത്തരത്തിൽ ആളുകൾ ഇപ്പോൾ ഡോക്ടറെ കാണാൻ ഒരുപാടായിട്ട് വരുന്നുണ്ടോ? കോവിഡ് രോഗികളിൽ കോവിഡ് പേഷ്യൻസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാനസിക രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രധാനമായും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആളുകൾ, ഐ സി യുയിൽ കഴിയുന്ന ആളുകൾ, അത്തരം ആളുകളിലെ ഒരു ഉത്കണ്ഠയുണ്ടാവും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സംഭവിക്കുമോ, മരണം സംഭവിക്കുമോ, താൻ കാരണം മറ്റാരെങ്കിലും ഇൻഫെക്റ്റഡ് ആകുമോ എന്നുള്ളൊരു ആദ്യം അവരുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ ഇത് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ക്വാറന്റൈനിൽ നിൽക്കുന്ന ആളുകളിലാണ്. അവരെ സാമൂഹികമായും അവരെ ഒരു അകൽച്ച നേരിടാണ്, അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരുടെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാനസിക രോഗികളിൽ തന്നെയാണ്. ഉദാഹരണത്തിന് വിഷാദം, അല്ലെങ്കിൽ ഉത്കണ്ഠ, അല്ലെങ്കിൽ ഫോബിയ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ആൻസൈറ്റി ഡിസോർഡേഴ്സ്, അതല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ഉള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് ഈ കോവിഡ് വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഐസൊലേഷൻ നിൽക്കുമ്പോൾ അവരുടെ രോഗാവസ്ഥ ഒന്നും കൂടി മൂർച്ഛിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് കോവിഡ് രോഗികളിലും ക്വാറന്റൈനിൽ നിൽക്കുന്നവരും മാനസിക രോഗികൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ഉൾവലിഞ്ഞ് നിൽക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുക, അല്ലെങ്കിൽ അമിതമായ ആങ്സൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാനൊരു ഭ്രാന്തനായി മുദ്ര കുത്തിയാലോ എന്ന് വിചാരിച്ച് മറച്ചു വെക്കുന്നവരുണ്ടാവും. അവർക്കിത് കൂടുതലാവാനും അതൊരു മാനസിക പ്രശ്നമായി മാറാനും സാധ്യതയുണ്ടോ? അപ്പോൾ ചെറിയൊരു ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു വിദഗ്ധനെ കണ്ട് ചികിത്സിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മൾ ഒരു ക്വാറന്റൈനിൽ നിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ കോവിഡ് ബാധിച്ച ഒരു പേഷ്യൻസിൽ ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠ വരാം. അവർക്ക് ഉത്കണ്ഠ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് സമൂഹമായിട്ട് ഒരു അകൽച്ച സംഭവിക്കുകയാണ്. അവരുടെ ഒറ്റവരെ, സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നില്ല. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പല രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാവാം.
അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റാത്തതിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ട്, സോഷ്യൽ ഐസൊലേഷൻ സംഭവിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ചെറിയ രീതിയിലുള്ളൊരു സ്ട്രെസ് ഉണ്ടാവാം. അപ്പോൾ ചില വ്യക്തികൾക്ക് ആ സ്ട്രെസ് മറികടക്കാൻ പറ്റും. അപ്പോൾ അതിജീവിക്കാനുള്ള കഴിവ് ഓരോ മനുഷ്യരിലും ഓരോ രീതിയിലാണ്. ചില ആളുകൾക്ക് അത് വളരെ എളുപ്പത്തിലേ മറികടക്കാൻ പറ്റും, ചില ആളുകളിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെയാണ് കൂടുതലും ആയിട്ട് മാനസിക രോഗ വിദഗ്ധരെ അന്വേഷിച്ച് വരുന്നത്. ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നു, ഉത്കണ്ഠ ഉണ്ടാകുന്നു, ആങ്സൈറ്റി ഉണ്ടാകുന്നു. അങ്ങനെ ആങ്സൈറ്റി ഉണ്ടാകുന്നതാണോ പ്രശ്നം, അല്ല അതിനെ മറികടക്കാനുള്ള മാനസിക ആരോഗ്യം നമുക്ക് ഇല്ലാത്തതാണോ, ഏതാണ് ശരിക്കും മാനസികമായ പ്രശ്നമായി കണക്കാക്കുന്നത്? അതായത് ഈ ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ വരാം. ചിലവർക്ക് ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കണം എന്നില്ല. മനസ്സിന് വളരെ കട്ടിയുള്ള ഒരാളുകൾ ആളാണെങ്കിൽ അവർക്ക് ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു ആ ഒരു ബുദ്ധിമുട്ട് വളരെ ഈസിയായിട്ട് തരണം ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ കൂടുതൽ ഉത്കണ്ഠയിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ പല രീതിയിലുള്ള ഫിസിക്കൽ സിംറ്റംസാണ് തുടക്കത്തിൽ പറയുക. നെഞ്ച് വേദന എടുക്കുന്നു, നെഞ്ചിടുപ്പ് കൂടുന്നു, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ തലയിൽ ഭാരം പോലെ തോന്നുന്നു, കൈയും കാലും തരിപ്പ് പോലെ തോന്നുന്നു, ശരീരമാകെ വയർക്കുന്ന ഒരു അവസ്ഥ, ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു വിറയിൽ വരുന്നൊരു അവസ്ഥ, ഉറക്കക്കുറവ്, ഇതൊക്കെയാണ് അവരെ പറയുന്ന സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓൾറെഡി ടെൻഷനുള്ള ഒരാളാണെങ്കിൽ കോവിഡ് ബാധിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്വാറന്റൈനിൽ നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചില ആൾക്കാർക്ക് സിറ്റുവേഷനലായിട്ടും ഇതുപോലെ ആൻസൈറ്റി വരാം. നേരത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അതായത് ആൻസൈറ്റി ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് അസുഖം ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ക്വാറന്റൈൻ നിൽക്കുമ്പോൾ പല രീതിയിലുള്ള ചിന്തകൾ വരും. ഈ അസുഖം എനിക്ക് എന്തെങ്കിലും ഈ അസുഖം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവോ, മരണം സംഭവിച്ചു പോവോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമോ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ കൊണ്ട് അവർക്ക് ആൻസൈറ്റി ഉണ്ടാവും. ഈ അങ്ങനെയുള്ള ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു മാനസിക രോഗമല്ല, അതൊരു സിറ്റുവേഷണൽ ക്രൈസിസ് മാത്രമാണ്. അപ്പോൾ അതിന് വ്യക്തമായ കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് 100% എത്തിക്കാനായിട്ട് സാധിക്കും. ആങ്സൈറ്റിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ പയ്യന്നൂർ തന്നെയുള്ള ഒരു PG വിദ്യാർത്ഥി നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ അമിതമായ ഉത്കണ്ഠയാണ്, എനിക്ക് ഭക്ഷണം പോലും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഡോക്ടറെ എനിക്ക് പേഴ്സണലായി കാണാൻ പറ്റുമോ, താലൂക്ക് ആശുപത്രിയിൽ വന്നാൽ എപ്പോഴായിരിക്കും അതിൻ്റെ സമയം എന്നുള്ള രീതിയിലൊക്കെയാണ് ആ കുട്ടി ചോദിച്ചിട്ടുള്ളത്. കുട്ടിയോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇപ്പോൾ ഒരു ക്വാറന്റൈനിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലോ അതല്ലെങ്കിൽ വീട്ടിലോ കഴിയുന്ന ഒരു ആളാണെങ്കിൽ നമ്മുടെ നഗരസഭയിൽ തന്നെ ടെലി സൈക്യാട്രി എന്ന് പറയുന്ന ഒരു സേവനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അഥവാ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ് അവരുടെ ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവർക്ക് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വന്ന് സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തേടാവുന്നതാണ്. അപ്പോൾ ഇവിടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ എൻ്റെ OP എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയും ചൊവ്വ വ്യാഴം ദിവസങ്ങളാണ് എൻ്റെ OP വരുന്നത്. 9 മുതൽ 1 വരെയാണ് വരുന്നത്. അവിടെ എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ടൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു സോഷ്യൽ വർക്കറുണ്ട്, വേറൊരു മെഡിക്കൽ ഓഫീസറുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സേവനം നമുക്ക് തേടാവുന്നതാണ്. കൂടാതെ ഇതിനാവശ്യമായുള്ള മരുന്നുകളും അവിടെ നിന്ന് തന്നെ സൗജന്യമായിട്ട് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മാനസിക രോഗികൾക്ക് കോവിഡ് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ സാധാരണ മനുഷ്യനെ തന്നെ ക്വാറന്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെ എങ്ങനെയായിരിക്കണം നമ്മൾ ക്വാറന്റൈൻ ചെയ്യേണ്ടത്? അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പോലും വലിയൊരു വെല്ലുവിളിയായി തീരാറുണ്ടോ? തീർച്ചയായും അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അവരവരുടെ ആരോഗ്യം മറന്നിട്ടാണ് ഈ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതും അവരെ ഇതുപോലുള്ള പല CFLTC അല്ലെങ്കിൽ CSLTC സെൻറ്റേഴ്സിൽ എത്തിക്കുന്നതായിരിക്കും. ആ സമയത്ത് കൂടെ ഉള്ള ആളുകൾ ഇൻഫെക്റ്റഡ് ആവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായും ആരോഗ്യ പ്രവർത്തകരായിട്ട് കോൺടാക്ട് വേണം. ഹെൽത്ത് വർക്കേഴ്സാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. പക്ഷേ അവിടെയും ഹെൽത്ത് വർക്കേഴ്സും ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും PP കിറ്റും അതുപോലെയുള്ള N95 മാസ്കും സാനിറ്റൈസറും അങ്ങനെയുള്ള തുടർന്നുള്ള കാര്യങ്ങൾ കൊണ്ട് കുറേയെല്ലാം നമുക്ക് ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാനായിട്ട് കുറേക്കും നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് ഞാൻ ചോദിച്ചത്, സ്വതവേ വിഭ്രാന്തി ഉള്ളവർ ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ക്വാറന്റൈൻ ചെയ്യപ്പെടുമ്പോൾ അവർ കുറച്ചുകൂടി അക്രമാസക്തരാവാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഓൾറെഡി മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് അയാളുടെ ഒരു ട്രീറ്റ്മെൻറ്റ്, മാനസികത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. പിന്നെ അയാളുടെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസ് ആ മുറിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുക. ഉദാഹരണത്തിന് വ്യായാമം ചെയ്യുക, നല്ല ബുക്സ് വായിക്കുക, സംഗീതം കേൾക്കുക, അല്ലെങ്കിൽ TV കാണുക, അതല്ലെങ്കിൽ വാർത്താ ചാനലുകൾ കാണുക, ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായിട്ട് വീഡിയോ കോൾ ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ
അയാൾക്ക് അയാളുടെ മാനസിക പ്രശ്നങ്ങൾക്കും ഒരു കുറേ ഒരു പരിധി വരേക്കും അയാൾക്ക് മറികടക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവിഡ് കാലത്ത് ഈ കുട്ടികളിൽ അധികം രീതിയിൽ ഈ അസുഖം ബാധിക്കില്ല, അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പനി വന്ന് പോകുന്ന പോലെ പൊയ്ക്കോളുന്ന, അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയൊരു പനി വന്ന് പോകുന്ന പോലെയാണ് കുട്ടികളിൽ കോവിഡ് വന്ന് മാറുന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നുണ്ട് പോസ്റ്റ് കോവിഡിൽ ഹൃദയസ്തംഭനം അടക്കമുള്ള കാര്യങ്ങൾ വന്ന് കോവിഡ് വന്നു പോയ കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് ഒരു പരിധിവരെ ഇത്തരത്തിൽ അയ്യോ എൻ്റെ കുട്ടിക്ക് അസുഖം വന്ന് മാറിയതാണ്, അവന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന രീതിയിലുള്ള ആങ്സൈറ്റിയിലേക്ക് മാതാപിതാക്കളെ തള്ളിവിടുന്നുണ്ടോ? അത്തരത്തിലുള്ള കേസുകൾ ഡോക്ടറുടെ മുന്നിൽ എത്തിയിട്ടുണ്ടോ? കോവിഡ് ബാധിച്ച കുട്ടികളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ ശതമാനം കുട്ടികളിൽ മാത്രമാണ് അത് കാണപ്പെടുന്നത്. അത് പല കാരണം കൊണ്ട് ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം അധികം കുട്ടികളെ ബാധിക്കുന്നില്ല. പിന്നെ വളരെ ചെറിയ ശതമാനം കുട്ടികളിൽ അസുഖം വന്നിട്ടുണ്ട്, അത് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ചില കേസിൽ വളരെ റെയറായിട്ട് മരണം പോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ വാക്സിനേറ്റഡ് അല്ല. പിന്നെ മുതിർന്നവർ മാസ്കും ഉപയോഗിക്കുന്നു, സാമൂഹിക അകലം പാലിക്കുന്നു, അതുപോലെ സാനിറ്റൈസ് ചെയ്യുന്നു. പക്ഷേ കൊച്ചുകുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അവർ ഒരുമിച്ച് കളിക്കാൻ പോകുന്നു, ഒരുമിച്ച് ഇരുന്ന് സിനിമ കാണുന്നു, അല്ലെങ്കിൽ കളിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ഈ അസുഖം കുട്ടികളിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ കൃത്യമായി മാസ്ക് ഉപയോഗിക്കുന്നുണ്ടാവില്ല, സാമൂഹിക അകലം പാലിക്കപ്പെടുന്നുണ്ടാവില്ല, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതിയിലേക്കും പ്രശ്നങ്ങൾ വരാം, അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇതുപോലെയുള്ള ഈ കോവിഡ് പിടിപെടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഡോക്ടറെ, ഈ ഒരു സമയത്ത് നമ്മൾ ഇതുവരെ കേട്ട് കേൾവി പോലുമില്ലാത്ത രണ്ട് ലോക്ക്ഡൗൺ അനുഭവിക്കേണ്ടി വന്നു, കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സായി. അങ്ങനെ ഫോൺ എന്ന് പറയുന്നത് യുവാക്കൾക്കും കുട്ടികൾക്കും മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഭാഗമായി മാറി. അപ്പോൾ അതിനെ തുടർന്നുള്ള അഡിക്ഷൻ, അത് ഏത് രീതിയിലാണ് നമുക്കത് മറികടക്കാൻ സാധിക്കുക? തീർച്ചയായും ഈ ലോക്ക്ഡൗണിന് ശേഷം, അതല്ലെങ്കിൽ ഈ കോവിഡ് സീസൺ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ഉറക്കക്കുറവായിട്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. രാത്രി കിടക്കുമ്പോൾ പല രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സാണ് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കോവിഡ് ബാധിച്ച ആളാണെങ്കിൽ അയാൾ ആശുപത്രിയിൽ കിടന്നിരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഐ സി യുവിൽ ബെഡിൽ കിടന്നിരുന്ന ഒരവസ്ഥ, ഇനിയിപ്പോൾ ക്വാറന്റൈനിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നേരത്തേക്കും വളരെ സന്തോഷകരമായിട്ട് കുടുംബാംഗങ്ങളുമായി കിടന്നിരുന്ന ഒരവസ്ഥ, അത് മാറി ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ചിന്തകളേക്കും അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് പല ആളുകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ട്, തൊഴിലില്ലായ്മ, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് ആ ചിന്തകളേക്ക് മനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഉറക്കത്തിനുള്ളൊരു ബുദ്ധിമുട്ട് അത് പല ആളുകളിലും കാണപ്പെടാറുണ്ട്. പിന്നെ ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ചെറിയ കുട്ടികളിലെ മൊബൈൽ ഉപയോഗം വളരെയധികം കാണപ്പെടുന്നുണ്ട്. അത്തരം മൊബൈൽ ഉപയോഗം കൂടുമ്പോൾ അവരെ പഠനത്തിൽ പുറകോട്ട് പോകും. പുറകോട്ട് പോകുമ്പോൾ അവരുടെ പരീക്ഷയിൽ മാർക്ക് കുറയും, പിന്നെ അതുപോലെ ശ്രദ്ധ കുറയും, തലവേദന വരും. തലവേദന വരുമ്പോൾ ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരും. അങ്ങനെ അവർ രാത്രി മുഴുവൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പകൽ സമയത്ത് മുഴുവൻ ഉറങ്ങുന്നൊരവസ്ഥ, അങ്ങനെ വരുമ്പോൾ ഓൺലൈൻ ക്ലാസ് മിസ്സാവുന്നൊരവസ്ഥ, പഠനത്തിൽ പുറകോട്ട് പോകുന്നൊരവസ്ഥ, ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയായി പല പേഷ്യൻസും എന്നെ വന്ന് സമീപിക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. വീട്ടിൽ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും മാതാപിതാക്കൾ അവരുടെ കൂടെ നിൽക്കണം. മൊബൈലിൻ്റെ ഉപയോഗം ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മൊബൈൽ ഫോൺ അവർ തിരിച്ച് മേടിക്കേണ്ടി വേണം. അതല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒരു നിരീക്ഷണത്തിലല്ലെങ്കിൽ അവർ തീർച്ചയായും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വേറെ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പോകേണ്ടി വരുന്നു, കുട്ടികളും ഫോണും ഒരുമിച്ച് തന്നെ വൈകുന്നേരം വരെ ഉണ്ടാകുന്നു. ഇത് ഒക്കെ ഒരു അഡിക്ഷനിലേക്ക് മാറാനുള്ള സാധ്യതയില്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ പല ചാനലും വിക്ടേഴ്സ് പോലുള്ള ചാനലുകൾ, ടി വി ചാനലുകളിൽ ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മാറ്റി വെച്ച് ഓൺലൈൻ ക്ലാസ്സേക്കും അവർ TVയിൽ കാണാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരു ഇതാണെങ്കിൽ അവരുടെ ഏതെങ്കിലും റിലേറ്റീവ്സിനെ മക്കളെ ഏൽപ്പിക്കാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരുമിച്ച് ട്യൂഷൻ സെൻ്ററുകളിൽ ഒരുമിച്ചിരുന്നിട്ട് ക്ലാസ് കാണാവുന്ന ഒരു രീതിയിൽ ആക്കാനും ശ്രമിക്കുന്നതാണ് നല്ലത്, ഉചിതമെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്ത് തന്നെ ആയാലും കുട്ടികളെ ഫോണുമായി ഒറ്റയ്ക്ക് നിർത്തേണ്ട, ഒരു വലിയൊരാളുടെ, ഒരു മുതിർന്ന വ്യക്തിയുടെ സംരക്ഷണയിൽ മാത്രം കുട്ടികൾക്ക് ഫോൺ കൊടുത്താൽ മതിയെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം അല്ലേ?
തീർച്ചയായും അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ കോവിഡിനും ലോക്ക്ഡൌണിനും ഒക്കെ ശേഷം ആത്മഹത്യ പ്രവണത വളരെയേറെ കൂടിയതായിട്ട് കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളിൽ പോലും ഫോൺ വാങ്ങി തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോൺ വാങ്ങി വെച്ചാൽ ഞാനിപ്പോൾ മരിച്ചു കളയും എന്ന രീതിയിലുള്ള ആത്മഹത്യാ ഭീഷണിയും ആത്മഹത്യ പ്രവണതയും വർദ്ധിച്ചു വരുന്നതായി കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ മാറിപ്പോകുന്നത്? അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അത്തരം കുട്ടികൾ അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരിക്കും. കാരണം നേരത്തെ അവർ സ്കൂളിൽ പോകുന്നു, അവർ ഫ്രണ്ട്സിനൊത്ത് ഒരുമിച്ചിരുന്ന് കളിക്കുന്നു, സംസാരിക്കുന്നു, അവർ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസ് പോലെ കളിക്കാൻ പോകുന്നു, ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്നു, അതല്ലെങ്കിൽ ലൈബ്രറി പോകുന്നു, ഒരുപാട് വായിക്കുന്നു, പഠിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇത് അതിനെല്ലാം ഒരു റെസ്ട്രിക്ഷൻസ് വന്നിരിക്കുകയാണ്. അവർക്ക് സ്കൂളിൽ പോകേണ്ട പറ്റുന്നില്ല, അവർക്ക് അവരുടെ ഫ്രണ്ട്സിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വായിക്കാനാണെങ്കിൽ നേരിട്ട് ഉള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഓൺലൈൻ ക്ലാസ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനസിക സംഘർഷം വളരെയധികം വലുതാണ്. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് കാണുന്നതും ഓഫ്ലൈൻ ക്ലാസ് കാണുന്നതും രണ്ടിലും ഒരു വ്യത്യാസമുണ്ട്. ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഒരു പോസിറ്റീവ് എനർജി ആ ഒരു ടീച്ചറും കുട്ടികളും തമ്മിൽ ഉണ്ടാവുകയാണ്. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ ചില സമയത്ത് നെറ്റ് കൃത്യമായിട്ട് കിട്ടിയെന്ന് വരില്ല, ചില സമയത്ത് ബ്ലോക്ക് വരാം, അത് ചിലപ്പോൾ അത് ഓഡിബിളായിരിക്കില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ, അത് കൂടുമ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ കുട്ടികൾക്ക് ദേഷ്യം കൂടുതൽ വരുന്നു, അവർക്ക് ദേഷ്യം കൂടുതൽ വരുന്നു, വാശി വരുന്നു. അപ്പോൾ താൻ വിചാരിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അവരെ ദേഷ്യപ്പെടുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ വരെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായും അവരെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. ഇനി സ്വഭാവത്തിൽ കാര്യമായുള്ള പ്രശ്നങ്ങളുണ്ട്, അവരെ പഠനത്തിലേക്കും വളരെ പുറകോട്ട് പോവാണ് എന്നുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ തീർച്ചയായും പോയി കാണിക്കണം. ഇപ്പോൾ തന്നെ പല കുടുംബങ്ങളിലും മൊബൈൽ ഫോണുകൾ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞു കുട്ടികൾ വഴക്കമാണ്. അപ്പം ഇവർ പറയുന്നൊരു കാര്യം തന്നെ, എന്നാൽ പിന്നെ ഞാൻ പോയി ആത്മഹത്യ ചെയ്യും, എനിക്ക് ഈ ഫോൺ വാങ്ങിത്തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. ഇത്തരത്തിൽ കുടുംബങ്ങൾ അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്ന് പറയുന്നവർ പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പേടിച്ചിരിക്കുന്നതിന് പകരം ഇവരൊരു കൗൺസിലറുടെ അടുത്തേക്ക് കൊണ്ടുപോകല്ലേ വേണ്ട? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ആളുകൾ അത്രയും അവയർനെസ് ആവാത്തത് ഈ കാര്യത്തിൽ? അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റിഗ്മ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ, ചെറിയ കുട്ടികളെ ഇതുപോലുള്ള മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ സമൂഹം എങ്ങനെ അവരെ കാണും? അവരെ ഒരു ഒരു മെൻ്റൽ ഡിസോർഡറുള്ള ഒരാളെ സമൂഹം അവരെ വേർതിരിക്കുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം അവരെ കാണിക്കാത്തത്. പക്ഷേ ഇന്ന് ഈ കോവിഡ് സിറ്റുവേഷൻ വന്നതിന് ശേഷം അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. അവരുടെ പല പേരൻസും ഇപ്പം അവരുടെ മക്കളെ ഇതുപോലെയുള്ള കൗൺസിലിങ്ങിനും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കും സൈക്കിയാട്രിസ്റ്റിൻ്റെ അടുത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് അവർ മാനസികാരോഗ്യ വിദഗ്ധരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പം മൊബൈൽ ഫോൺ കിട്ടാതിരിക്കുമ്പോൾ അവർ അമിതമായിട്ടുള്ള വയലൻ്റ് ആവുന്നു, ദേഷ്യപ്പെടുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു, ചിലപ്പോൾ ദേഹോപദ്രവം ഉണ്ടാകുന്നു, പഠനത്തിൽ ശ്രദ്ധ കുറയുന്നു, പഠിക്കാൻ താല്പര്യക്കുറവ് വരുന്നു എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അത് വീട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് അവർ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് എന്നുള്ള രീതിയിലേക്ക് അവർ വരുന്നത്. അത് തീർച്ചയായും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം പറഞ്ഞു, ഒരു പരിധിവരെ അച്ഛനും അമ്മയും അതിന് തടയിടാൻ സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ യുവാക്കളെ, അവരെ ആർക്കും തടയാൻ പറ്റാത്ത രീതിയിലേക്ക് വളർന്ന യുവാക്കൾ, അവർ ഈ രാത്രി വരെയും ഫോണിലേ ഇരിക്കുന്നു, അവർക്കും ഉറക്കക്കുറവ് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ ഒരുപാട് സമയം വരെ ഫോൺ നോക്കുന്നു, അതിവരുടെ ഉറക്കത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. ഉറങ്ങിക്കഴിഞ്ഞാലും ചില പീരിയഡുകളിൽ ഉറക്കം ഉണരുന്നു. അത്തരത്തിൽ സ്ലീപ്പിംഗ് ഡിസോർഡർ എന്ന രീതിയിലേക്ക് ആളുകൾ പോകുന്നുണ്ടോ? അത്തരത്തിലുള്ള രോഗികൾ സാറിൻ്റെ മുന്നിൽ എത്തുന്നുണ്ടോ? ഈ കൗമാരക്കാരിലെ, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകളിൽ, അവർക്ക് അവരുടെ ലോകം എന്ന് പറയുന്നൊരു ഡിജിറ്റൽ വേൾഡാണ്. പണ്ടേക്കും പാടത്തെ കുട്ടികൾ കളിക്കാൻ പോകുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, അങ്ങനെയുള്ളൊരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. ഇന്ന് കാലം മാറി. ഇന്നിപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിലുള്ള ചാറ്റിങ്ങും വീഡിയോ കോളിങ്ങും മൊബൈൽ ഫോണിലുള്ള ഗെയിംസും അങ്ങനെയുള്ള രീതിയിൽ പരിമിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ജനറേഷൻ കടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത്തരം ആളുകളിൽ അവർ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് അമിതമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലാണ് അവരുടെയും ജീവിതം ഇരിക്കുന്നത് തന്നെ. അപ്പോൾ അവർക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഇന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കർഫ്യൂ ഉണ്ട്, പല സ്ഥലങ്ങളിലും കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവർക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇതുപോലുള്ള ഡിജിറ്റൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്തും അധികമായാൽ പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം കൺട്രോൾ ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക,
മൊബൈൽ ഫോൺ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സമയം അവരെ പുസ്തകം വായിക്കാനും സിനിമ കാണാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേക്കും മൊബൈൽ അഡിക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രണയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു, അത് പൊളിഞ്ഞു പോവുകയാണെങ്കിൽ നേരത്തെയൊക്കെ ആസിഡ് അറ്റാക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതും അതിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോയിരിക്കുകയാണ്. ആ ഒരാളെ ഇല്ലാതാക്കി കളയാം, വെടിവെച്ചാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണെങ്കിലും ഇല്ലാതാക്കി കളയാം എന്ന രീതിയിലേക്ക് നമ്മുടെ യുവാക്കളൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു മാറ്റമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്നത്? പ്രധാനമായും അത്തരം കേസുകളിൽ ഞാൻ കാണുന്നത് അത്തരം കേസുകളിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ഇതുപോലുള്ള ആസിഡ് അറ്റാക്കും അതല്ലെങ്കിൽ പ്രണയനെ വെടിവെച്ച് കൊല്ല, വിഷം കൊടുത്ത് കൊല്ല, അങ്ങനെ അല്ലെങ്കിൽ ക്രൂരമായി പീഡിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അത് അവരുടെ വളർന്നുവന്ന സാഹചര്യം കൊണ്ടായിരിക്കാം, അത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ഉള്ള പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പോൾ അത് തീർച്ചയായും ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ്. പലരും ആ ഒരു ഈ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ചികിത്സ തേടാറില്ല. പക്ഷേ അത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു പ്രശ്നമായി മാറുമ്പോഴാണ് ഇവർ സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തേടുന്നത്. അതിലും ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാണുന്നുണ്ട്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിത്വ വൈകല്യം, അതിന് പല ഘടകങ്ങളുമുണ്ട്. ഇപ്പോൾ അമിതമായിട്ടുള്ള ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു സാഹചര്യം വരുമ്പോൾ അത് ഒരു ടഫായിട്ടുള്ളൊരു സാഹചര്യം വരുമ്പോൾ അത് മറികടക്കാൻ പറ്റാത്തുള്ളൊരവസ്ഥ, അമിതമായിട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സങ്കടം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് വ്യക്തിത്വത്തിൻ്റെ ചില ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായും നമുക്ക് കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ ഫാർമക്കോ തെറാപ്പിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വ വൈകല്യമാണ്. അത്തരം ആളുകളിലെ ഒരു പെട്ടെന്നുള്ള അമിതമായിട്ടുള്ള വാശി ഉണ്ടാവാം, പിന്നെ അവർക്ക് പെട്ടെന്നുള്ളൊരു വികാര പ്രകടനം ഉണ്ടാവും. ദേഷ്യം വരുമ്പോൾ അമിതമായിട്ടുള്ള ദേഷ്യം കാണിക്കുക, സങ്കടം വരുമ്പോൾ അമിതമായിട്ടുള്ള സങ്കടപ്പെടുക, അതല്ലെങ്കിൽ സാധനങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു പ്രവണത, അതല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ളൊരു പ്രശ്നം, ഇത്തരം കാര്യങ്ങളാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത്തരം ആളുകളിൽ ഒരു മരിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ആത്മഹത്യ പ്രവണത, ശരിക്കും അവർക്ക് മരിക്കണം എന്നൊരു ആഗ്രഹമില്ല, ഒരു പാരാ സൂയിസൈഡൽ ബിഹേവിയർ എന്ന് നമ്മൾ പറയും. അതായത് മരിക്കണം എന്നുള്ള രീതിയിൽ ബന്ധുക്കളെ അല്ലെങ്കിൽ അവരുടെ വിശ്വസ്തരെ പറഞ്ഞ് പറയുകയും ചെയ്യും, എന്നാൽ അവർക്ക് മരിക്കാൻ താല്പര്യമില്ല. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള പാരാ സൂയിസൈഡൽ ബിഹേവിയർ അവർ കാണിക്കുന്നത്. ഇപ്പോൾ 4 ഗുളിക ഒരുമിച്ച് കഴിച്ചു എന്നാൽ ബന്ധുക്കളോട് പറയും ഞാൻ 40 ഗുളിക കഴിച്ചു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ബന്ധുക്കൾക്ക് പേടിയാവും, അവർ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടെ നിന്നാണ് അവരെ സൈക്യാട്രി റെഫറൻസിന് വിടുന്നതും തുടർന്നുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെയും ചെയ്യുന്നതും. ഇത് ശരിയായ രീതിയിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യുവതി യുവാക്കന്മാരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. പക്ഷേ ഇതുപോലുള്ള സോഷ്യൽ സ്റ്റിഗ്മ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ലാത്തത്. ഡോക്ടർ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ പലരെയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ അതുപോലെയുള്ള അക്രമ സ്വഭാവങ്ങളൊന്നും കാണിക്കാത്തവരായിരിക്കും ഇങ്ങനെയുള്ള ക്രൈമുകളൊക്കെ അകപ്പെട്ടവരെ കുറിച്ച് അയ്യോ അവനങ്ങനെ ചെയ്തുകളെന്ന് വിചാരിച്ചിരുന്നില്ല, ഒരു പാവം പയ്യനായിരുന്നു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കൃത്യമായ കൗൺസിലിംഗ് എല്ലാ രീതിയിലും കൊടുക്കുക എന്നുള്ളതാണോ അതിനൊരു മാർഗം? അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സോഷ്യൽ അവയർനെസ് ആണ്. അത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് വഴി ഒരു സോഷ്യൽ അവയർനെസ് ജനങ്ങളിൽ ഉണ്ടാക്കണം. പിന്നെ അതുപോലെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഇതിനുള്ള കാര്യങ്ങൾ, അത് അതിൻ്റെ അധികൃതർ കൗൺസിലിങ്ങും അതുപോലെ തന്നെ ആവശ്യമായ കുട്ടികൾക്ക് വേണ്ട ബിഹേവിയർ തെറാപ്പി, ഇനി വളരെ കൂടുതൽ മാനസിക പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അവരൊരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തേടാവുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ വിവാഹവും. ഇപ്പോൾ 20-21 വയസ്സൊക്കെ ഉള്ള കുട്ടികളെയാണ് വിവാഹം കഴിപ്പിക്കുന്നതെങ്കിൽ പോലും ആ പ്രായത്തിനനുസരിച്ചുള്ള മെച്യൂരിറ്റി അവർക്ക് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു വിവാഹത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇത്തരത്തിൽ കൊലപാതകങ്ങളിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കും ഒക്കെ പോകുന്ന വാർത്തകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതിനെയൊന്നോ മറികടക്കാൻ സാധിക്കുക? ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ മാരേജിന് മുന്നിൽ ഒരു മാരേജിൽ അവരെ പ്രിപ്പയർ ആക്കുക എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് നൽകുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മറ്റാരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലൊരു കൗൺസിലിംഗ് നൽകി വിവാഹത്തിന് പ്രിപ്പയർ ആക്കിയതിന് ശേഷം മാത്രം വിവാഹം എന്ന രീതിയിലാണെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
എല്ലാവർക്കും ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ കാലത്ത് ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ വഴക്കുകൾ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു സ്ത്രീ, അതല്ലെങ്കിൽ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു ഹസ്ബൻഡ്, അത്തരം കുടുംബങ്ങൾ വരുമ്പോൾ തീർച്ചയായും അവിടെ കുടുംബകലഹം ഉണ്ടാവും, ആത്മഹത്യാ ഭീഷണി ഉണ്ടാവും, ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാവും, ഹോമിസൈഡൽ ഐഡിയാസ് ഉണ്ടാവും, സംശയരോഗമുള്ള ഒരു ഭർത്താവ് അല്ലെങ്കിൽ സംശയരോഗമുള്ള ഒരു ഭാര്യ, അതല്ലെങ്കിൽ ഭർത്താവിന് മദ്യാസക്തി അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ കുടുംബ കോടതിയിൽ ചെന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിനേക്കും നമുക്കുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് അവരെ കല്യാണത്തിന്, അവരെ വിവാഹത്തിന് മുന്നേ തന്നെ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അത് ഏത് വിഭാഗം എന്നില്ല, എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട യുവതി യുവാക്കൾക്കും ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൂടെ ഇതിൻ്റെ കാര്യങ്ങളേക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കല്യാണത്തിന് അവരെ തയ്യാറെടുക്കുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ അത് ആരോടെങ്കിലും തുറന്ന് ഷെയർ ചെയ്യണം. ആരോടും ഷെയർ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഡിപ്രഷൻ, ആൻസൈറ്റി അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അതിന് കൗൺസിലിംഗ് മാത്രം മതിയോ. പക്ഷേ വളരെ തീവ്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിഷാദാവസ്ഥ, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള മദ്യാസക്തി, ലഹരി മരുന്ന് ഉപയോഗം, അതല്ലെങ്കിൽ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ, അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ പോയി കൺസൾട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് പഴയ രീതിയിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന പോലെ ചെറിയ കുട്ടികളിൽ അമിതമായ വികൃതി ഉണ്ടാകുന്നത് അതും ഒരു ഒരു ഡിസോർഡർ ആയിട്ട് തന്നെയാണോ ഡോക്ടർ കണക്കാക്കുന്നത്? തീരെ ചെറിയ കുട്ടികളിലുള്ള ഒരു അതൊരു മാനസിക പ്രശ്നം എന്ന ഉപരി നമ്മൾ ADHD എന്ന് പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതായത് അമിതമായിട്ടുള്ള പിടപ്പ്, അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ്. ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നു നേരം, ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഭാഗത്തിലുള്ള അതായിരിക്കും കുട്ടികളിൽ കാണപ്പെടുന്നത്. അതൊരിക്കലും ഒരു മാനസിക പ്രശ്നമല്ല, അത് നമ്മുടെ തലച്ചോറിൽ ഒരുപാട് ഹോർമോണുകളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ആ ഡോപ്പമിൻ്റെ ഹോർമോണിലെ ഒരു അളവിലൊരു വ്യത്യാസം വരുമ്പോഴാണ് ഇതുപോലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നമ്മുടെ നാട്ടിലെ തന്നെ അതിനുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്, അതിനുള്ള കൗൺസിലിംഗ്, അതിന് പ്രത്യേക ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന കൗൺസിലിംഗ് സെഷൻസും അവൈലബിൾ ആണ്. തീർച്ചയായും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഫാർമക്കോ തെറാപ്പിയും കൗൺസിലിംഗ് വഴി നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതിപ്പോൾ അവർ വീട്ടിൽ നിന്ന് അത്രയും വലിയ വികൃതി ആയിരിക്കില്ല, അച്ഛൻ അമ്മ അവർ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് അവർ അത്ര വികൃതി ആയിരിക്കില്ല. പക്ഷെ ഒരു ഒരു ഫംഗ്ഷന് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടുന്നിടത്ത്, അല്ലെങ്കിൽ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളോട് കളിക്കുമ്പോഴൊക്കെ ഭയങ്കരമായ വികൃതിയും ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് അമിത വികൃതിയാണോ അല്ല ആ ഒരു പ്രായത്തിൻ്റെതായിട്ട് നമ്മൾ തള്ളിക്കളയോ വേണ്ടത്? ഈ ഒരു കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് അവരെ ഈ ലോകത്തിൽ വന്ന് ആദ്യമായി അവരെ അവരുടെ മൈൽ സ്റ്റോൺസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർ കളിക്കാൻ പോകുന്നു, അവരുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നു, അവർ സംസാരിച്ച് തുടങ്ങുന്നു, മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങളേക്കും അവരും ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും, ചിലപ്പോൾ അമിതമായിട്ടുള്ള സന്തോഷം ഒരു വികൃതിയിലേക്ക് കടന്നു തരാം. പക്ഷേ അതെല്ലാം ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു പക്വത എത്തുമ്പോൾ അതിനെല്ലാം ഒരു കുറവ് വരാവുന്നതാണ്. പക്ഷേ തീരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അമിതമായിട്ടുള്ള പിടപ്പ് വരുമ്പോൾ, സ്കൂളിലെ ടീച്ചേഴ്സ് കംപ്ലയിൻ്റ് പറയുമ്പോൾ, മറ്റുള്ള കുട്ടികൾ ഉപദ്രവിക്കുന്ന രീതിയിൽ വരുമ്പോൾ, സാധനങ്ങൾക്ക് എറിഞ്ഞ് നശിപ്പിക്കുന്ന ഒരു രീതി വരുമ്പോൾ, അല്ലെങ്കിൽ തീരെ ശ്രദ്ധയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ, അതല്ലെങ്കിൽ പഠനത്തിൽ വളരെ മോശമാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, അപ്പം നമ്മൾ അത് കൂടുതൽ ശ്രദ്ധ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. തീർച്ചയായും നമ്മൾ ADHD അത്തരം കുട്ടികളിൽ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. ഇനി അഥവാ ADHD ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായും അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ് എടുക്കണം. അതുപോലെ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് സെഷന് ഒരു സൈക്കോളജിസ്റ്റ് അടുത്ത് അവരെ കാണിക്കും വേണം. പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് ബിഹേവിയർ തെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് ഈ പ്രായത്തിൻ്റെതാണ്, വളർന്നു വരുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും അത്തരത്തിലുള്ള ചികിത്സകളൊന്നും നൽകാറില്ല. അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക? ഇപ്പോൾ ഈ ADHD തന്നെ മൂന്ന് കാറ്റഗറി ഉണ്ട്, മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ. അതിൽ മൈൽഡ് കാറ്റഗറിക്ക് നമുക്ക് ബിഹേവിയർ തെറാപ്പിയുടെ മാത്രം ആവശ്യം വരുന്നുള്ളൂ. മോഡറേറ്റ് ടു സിവിയർ കാറ്റഗറി, അതായത് കുട്ടികൾ തീരെ സ്കൂളിലായാലും വീട്ടിലായാലും അടങ്ങിയിരിക്കാത്ത ഒരു അവസ്ഥ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധക്കുറവ്, തീരെ പഠിക്കാൻ വളരെ മോശമാവുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ അവരെ നമ്മൾക്ക് തീർച്ചയായും അതിനുള്ള മെഡിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കൃത്യമായി കൗൺസിലിംഗ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ ആ കുട്ടികളുടെ അവസ്ഥയിൽ കാണുന്നതാണ്. ഇത്തരത്തിൽ അമിത വികൃതി കാണിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ ഒരു ചികിത്സ നാം ആ സമയത്ത് നൽകുന്നില്ല എങ്കിൽ അവർ വളർന്നു വരുമ്പോൾ എന്തൊക്കെയായിരിക്കും
അവരെ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ സാധാരണ ADHD എന്ന് പറയുന്ന ഒരു ഈ പ്രശ്നം അത് ചെറിയ കുട്ടികളിൽ കാണപ്പെടുന്നു. ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻ്റ് എടുത്തില്ലെങ്കിൽ അത് കൗമാരം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്താം. കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് കളവ് പറയുക, മോഷണ ശ്രമം, അതല്ലെങ്കിൽ മുതിർന്നവരോട് തർക്കത്തിന് പറയുന്നൊരു അവസ്ഥ, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഗ്യാങ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം സന്ദർഭങ്ങൾ. പിന്നെ കുറച്ചും കൂടി അവർ വലുതാവുമ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ അവർക്ക് സംഭവിക്കാം. അങ്ങനെയുള്ള വ്യക്തികളിലാണ് കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ് അബ്യൂസ്, അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ, ഫ്രണ്ട്സായിട്ട് പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നു, പിന്നെ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവർ കിടക്കുന്നു, അതിന് അനുസരിച്ച് അവർ ജയിലിൽ പോകുന്നു, അങ്ങനെ സമൂഹത്തിൽ തന്നെ ഒരു ഭീഷണിയാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നു എന്ന് വരാം. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കണമെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളത് അവരെ ചികിത്സിക്കണം, അതിനുള്ള കൗൺസിലിംഗ് സെഷൻ കൊടുക്കണം, ആവശ്യമെങ്കിൽ അതിനുള്ള മെഡിസിൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ ഉത്തരം തന്നതിന് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം.